സീറ്റ് കിട്ടിയില്ല എന്ന കാരണത്താൽ യൂത്ത് കോൺഗ്രസ് നേതാവ് ആത്മഹത്യാ ഭീഷണി മുഴക്കി. കണ്ണൂർ കൊട്ടിയൂരിലെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജയ്മോഹൻ കല്ലുപുരയ്ക്കകത്താണ് ജീവനൊടുക്കും എന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതാക്കൾക്കും പ്രതിപക്ഷ നേതാവിനും പേരാവൂർ എംഎൽഎ സണ്ണി ജോസഫിനും സന്ദേശം അയച്ചിരിക്കുന്നത്. റോജിത്തോ, ഞാൻ ആ ജയ്മോഹൻ കല്ലുപുരയ്ക്കകത്ത് അറിയുമായിരിക്കും. ഒരുപാട് വിഷമമുണ്ട് ഇത് പറയുമ്പോൾ. പല ആളുകളും നിങ്ങൾ പറഞ്ഞ് പല കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എനിക്ക് യാതൊരു കള്ളത്തരവും അതിൻ്റെ ഒളിച്ചുകളിയൊന്നും എനിക്കില്ല. ഞാൻ വളരെ ആഗ്രഹിച്ച നിങ്ങളെന്നോട് ആദ്യമേ പറഞ്ഞു ഞാൻ സഹായിക്കാം, എനിക്ക് യാതൊരു കുഴപ്പമില്ല ജയ്മോഹൻ മത്സരിക്കുന്നതെന്ന്. ഞാൻ അതിനനുസരിച്ചുള്ള നീക്കങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയത്. അവസാനം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ഇനിയും നേരമുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ ഞാനൊരു കാര്യം വളരെ വിഷമത്തോട് പറയുന്നു. ഞാൻ 25 വർഷക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പതാകയെ പിടിച്ചിട്ടുള്ളൂ. മറ്റൊരു പതാകയോ മറ്റൊരു ചിഹ്നമോ ഞാൻ പിടിച്ചിട്ടില്ല. ഒരു തവണ വടക്കേ വയനാട് നിയോജക മണ്ഡലം ലീഗിന് കൊടുത്തപ്പോൾ അന്ന് കോണിയായിരുന്നു ചിഹ്നം. ആ ചിഹ്നത്തിന് വോട്ട് ചെയ്ത് ഒഴിച്ചാൽ ബാക്കിയുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളിലും കൈപ്പത്തി ചിഹ്നത്തിന് വേണ്ടിയേ വോട്ട് ചെയ്തിട്ടുള്ളൂ. ജയ്മോഹൻ ചില കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ സാധിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കൊട്ടിയൂർ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം ഉൾപ്പെടെ പല കാര്യങ്ങളും ജയ്മോഹൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ജയ്മോഹൻ ഒരു ഇടത്തു ചാട്ടക്കാരനാണ്, മുൻകോപിയാണ്, ആരും പറഞ്ഞാൽ കേൾക്കാത്തവനാണ്, കൊള്ളൂല്ലാത്തവനാണ് എന്നൊക്കെ പറഞ്ഞ് പല മേഖലകളിലും പല പ്രചരണങ്ങളും പലരും അഴിച്ചുവിടുന്നുണ്ട്. ഇനി ജയ്മോഹൻ ആ ലോകത്തേക്ക് ഇല്ല. ഈ ലോകത്തു നിന്നും വിട പറയാനാണ് ജയ്മോഹൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് റോയ് ചേട്ടൻ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. ഒരു കാര്യം ഞാൻ റോയ് ചേട്ടൻ പറയുന്നു, എൻ്റെ ചാച്ചനെ മരിച്ചടക്കിയ വകുപ്പിൽ എത്ര പൈസയാണ് ചിലവുണ്ടെന്നും കൂടെ ഒന്ന് പറയണം. ഞാനത് തന്നു തീർക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്നെ ഇത്രയേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത റോയ് ചേട്ടനുള്ള എല്ലാ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. ഞാൻ ഈ ലോകത്തോട് വിട പറയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ ഇന്ന് ഞാനുമായി ബന്ധപ്പെടുന്ന മുഴുവൻ ആളുകളോടും ഞാൻ ഈ കാര്യം പങ്കുവെക്കുന്നുണ്ട്. ദൈവം തന്ന ആയുസ് ദൈവത്തിനെ എടുക്കാൻ സാധിക്കും. പക്ഷേ നാട്ടിൽ കൊള്ളുമില്ലാത്തവനും നാട്ടിൽ പാർട്ടിക്കെന്നും കുഴപ്പക്കാരനുമായി നടക്കുന്നവൻ ഈ നാട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നൊരാൾ പോലും പുറത്തു പോകാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് ഞാൻ കാരണം ഒരുപാട് ആൾ പുറത്തു പോയി, അല്ലെങ്കിൽ പാർട്ടിക്ക് പേരുദോഷമുണ്ടാക്കിയെന്ന് ആരും പറയരുത്. അതുകൊണ്ട് ഞാൻ 18-ാം തീയതി രാത്രി 12 മണി വരെ നിങ്ങൾക്കെല്ലാവർക്കും സമയം തരുന്നുണ്ട്. അതിനുള്ളിൽ എനിക്കൊരു ഉചിതമായ തീരുമാനം ഉണ്ടാക്കി തരുന്നില്ല എങ്കിൽ 19-ാം തീയതി രാവിലെ 10 മണിയോടുകൂടി നിങ്ങൾ എന്നെ എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നിറവേറ്റി എന്നെ ചുങ്കക്കുന്ന് സെമിത്തേരിയിൽ കൊണ്ട് അടക്കണം എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കാൻ ഞാൻ റോയിച്ചനെ അറിയിക്കുകയാണ്. ഹലോ സാറേ, ഞാൻ സാറിനെ കുറേ തവണ വിളിച്ചു. പക്ഷെ സാറിൻ്റെ നിയമസഭാ ഇലക്ഷൻ ആയിരുന്നുവെങ്കിൽ സാറ് രാത്രിക്കും വിളിക്കും, പകലും വിളിക്കും, ഏത് സമയത്ത് വിളിച്ചാലും ഫോണൊക്കെ എടുക്കും. ഞങ്ങൾ പാവപ്പെട്ട നിങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പോസ്റ്റിട്ടിരിക്കാനും സിന്ദാബാദ് വിളിക്കാനും CPമാർ അടികൊള്ളാനും പാവപ്പെട്ട ആൾക്കാരായി വിധിക്കപ്പെട്ടവരാണ്. അത് ആ രീതിയിൽ അങ്ങ് പോയിക്കോട്ടെ. പക്ഷേ 25 വർഷമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തിവർണ പതാകയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് നടക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ ഞങ്ങൾ ഒരു സീറ്റ് ചോദിച്ചപ്പോൾ തരാൻ സാധിക്കില്ലെങ്കിൽ 18-ാം തീയതി എന്ന് പറയുന്ന ഒരു ദിവസമുണ്ടെങ്കിൽ 19-ാം തീയതി രാവിലെ സണ്ണി ജോസഫ് MLA എന്നുള്ള നിലയിൽ എൻ്റെ വീട്ടിൽ വരണം. എൻ്റെ നെഞ്ചത്ത് ഒരു റീത്ത് കൊണ്ടു വെക്കണം. അതെൻ്റെ ഒരു അപേക്ഷയാണ്, എൻ്റെ ഒരു ആഗ്രഹമാണ്. ചുങ്കക്കുന്ന് പള്ളിയിലെങ്കിലും വരണം, അവിടെ എൻ്റെ മറ്റ് കർമ്മങ്ങളെല്ലാം സംബന്ധിക്കണമെന്ന് ഞാൻ സണ്ണി ജോസഫിനെ അറിയിക്കുകയാണ്.